ഹായ് എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ചിക്കൻ ഹണിബി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അടിപൊളി ചിക്കൻ ഹണിബി ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇതിലേക്ക് ഞാൻ ഒരു 250 ഗ്രാം ചിക്കൻ എല്ലാം കളഞ്ഞ് ഒരമണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ച് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. വെള്ളം നന്നായി ഊറ്റി ഒട്ടും വെള്ളമില്ലാണ്ട് എടുത്തിട്ടുണ്ട്. ഉപ്പും വെള്ളത്തിലിട്ട് കേട്ടോ അരമണിക്കൂർ വെച്ചത്. പിന്നെ ഇതിലേക്ക് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കണേ. ഇത്രയും തന്നെ പുതിനയിലയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. എൻ്റെ കയ്യിൽ പുതിനല ഇല്ല, എനിക്ക് കിട്ടിയില്ല പുതിനല. പിന്നെ ഇതിലേക്ക് ഒരു സവോള 4-5 കഷ്ണമായി മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 കുഞ്ഞ വെളുത്തുള്ളി, 1 കുഞ്ഞ് ഇഞ്ചി, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കൊച്ചു ചെറുനാരങ്ങയുടെ നീര് ഞാൻ പിഴിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഞാൻ നന്നായി മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ്. ഇതാണ് നമ്മുടെ പരുവം. ഈ പരുവത്തിലാണ് നമുക്ക് നന്നായി അടിച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ്. മെഷറിംഗ് കപ്പിൽ 1/4 കപ്പാണ് ബ്രെഡ് ക്രംസ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നന്നായി കുഴച്ച് ഒരു ഉണ്ടുരുട്ടാൻ പരുവത്തിനാക്കി എടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാണ്. അപ്പോൾ ദേ എനിക്ക് ഇതുപോലെയാണ് കിട്ടിയേക്കണേ. ഇനി ഞാനത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോഴത്തേനും നമുക്കൊരു ബേസണിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടി എടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം, കുറച്ച് കളവ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഒരുപാട് വെള്ളം വേണ്ട, നമുക്ക് നല്ല ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നമുക്കിത് കുഴച്ചെടുക്കണം. ഞാൻ തിരിച്ചായിട്ട് വെള്ളം 1/4 കപ്പ് മൊത്തമായിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ 1/4 കപ്പ് വെള്ളം എടുത്തിട്ട് ഞാൻ മൊത്തം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ കുഴച്ചെടുത്ത ആ പരുവം. നമ്മൾ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുഞ്ഞു കുഞ്ഞു ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം. നമ്മുടെ ആ ഹണിബീടെ ഒക്കെ ഒരു ഷേപ്പിൽ ഇത്തിരി നീട്ടത്തിൽ വേണം അത് ഉരുട്ടിയെടുക്കാനായിട്ട്. ഞാൻ എല്ലാവരും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ച ആ മൈദ നമുക്കൊന്ന് നന്നായി പരത്തിയെടുക്കാം. മൈദപ്പൊടിയൊക്കെ ഇട്ടിട്ട് തന്നെ നന്നായി പരത്തിയെടുക്കാം. നമ്മൾ സാധാ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ ഞാനത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് കുഞ്ഞു കുഞ്ഞു സ്ട്രിപ്സായിട്ട് ഞാൻ വെട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ ഹണിബി ഷേപ്പിൽ ഉരുട്ടി വെച്ചിരിക്കുന്ന ആ ബോൾസിലേക്ക് ചുറ്റി കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഇത് നമുക്ക് ചുട്ടെടുക്കാം. ഇത് ചുട്ടെടുക്കുമ്പോൾ തീ തീരെ ലോ ഫ്ലെയിമിലല്ല ഹൈ ഫ്ലെയിമിലല്ലാണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചുട്ടെടുക്കാൻ. തീരെ ലോയിലിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ പിടിച്ചു പോകും. ഹൈയിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറം കരിഞ്ഞ് ഉള്ളിൽ തീരെ വെന്ത് കിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ചീശെ കുറച്ച് ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് നമുക്ക് ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഹണിബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ചിക്കൻ ഹണിബി? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയായും കാണുന്നതായിരിക്കും. സൈനിങ് ഓഫ്. ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ചാന്ദിനി അരുൺ.